ഫോറക്സ് ആൻഡ് കമ്മോഡിറ്റി നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. മാർക്കറ്റിനെ പറ്റിയുള്ള പ്രോപ്പർ ന്യൂസും റെഗുലർ അപ്ഡേറ്റ്സും കിട്ടാത്തതാണ് പ്രശ്നം. ഇതിനൊരു സൊല്യൂഷനുമായിട്ട് ഞങ്ങൾ വരികയാണ്, റെഗുലർ ആയിട്ടുള്ള മാർക്കറ്റ് അപ്ഡേറ്റ്സും ന്യൂസുമായിട്ട്. സോ വെൽക്കം ടു അവർ ഷോ. വെൽക്കം ടു ഫോറക്സ് ആൻഡ് കമ്മോഡിറ്റി ബസ്. യെസ്, അപ്പോൾ ഈ ഒരു വീക്കിൻ്റെ തുടക്കമാണ്. സോ ഇന്നത്തെ ഒരു ദിവസത്തിൽ ആക്ച്വലി മാർക്കറ്റിൽ ചെറിയ രീതിയിൽ കൺസോളിഡേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓൾ ഓവർ എല്ലാ മാർക്കറ്റിലും ഉണ്ടായിരുന്നത്. സോ നമ്മളുടെ മാർക്കറ്റുകളിലും, അതായത് ഫോറക്സ് മാർക്കറ്റുകളിലും അതേപോലെ കമ്മോഡിറ്റി സെഗ്മെൻസിലും ഇത് ചെറിയ രീതിയിലൊരു കൺസോളിഡേഷൻ അല്ലെങ്കിൽ ഒരു വോളറ്റൈൽ മൂവ്മെന്റ് കാര്യങ്ങൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. മോർണിംഗിൽ ചെറിയ രീതിയിൽ ഒരു പ്രൈസ് വേരിയേഷൻ ഉണ്ടായിരുന്നു, ബട്ട് ഓയിലിന്റെ കേസിലേക്ക് നല്ല രീതിയിൽ ഒരു ഡൗൺ തന്നെയാണ്. ഇപ്പം സ്റ്റിൽ കൺസോളിഡേറ്റ് ആണ് മാർക്കറ്റ്. അതെ അതെ. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഡാറ്റ പുറത്തു വരുന്ന ഒരു ദിവസമാണ്. അതായത് ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു എസ് എക്കണോമിക് ഡോക്കറ്റിൽ മെയ് മാസത്തെ ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡർ ഡാറ്റ കൂടുതൽ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. സോ ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, യു എസ് സെൻസസ് ബ്യൂറോ മന്ത്ലി റിപ്പോർട്ട് ഇന്ന് 12:30 GMT അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. സോ ഏപ്രിൽ, അതായത് നമ്മൾ കഴിഞ്ഞ ഒരു മാസമൊക്കെ നോക്കിക്കഴിഞ്ഞു, കഴിഞ്ഞ മുമ്പത്തെ മാസം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0.5% വർധനവുണ്ടായിരുന്നു. സോ അതുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്, ഈ റിപ്പോർട്ട് ചെയ്ത ഈ ഒരു മാസത്തിൽ, അതായത് ഐ മീൻ കഴിഞ്ഞ മാസം മെയ് മാസത്തിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഹെഡ്ലൈൻ ഓർഡേഴ്സ് എല്ലാം ഫ്ലാറ്റായി തുടരുമെന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ഒഴികെയുള്ള ഐറ്റംസ് ഈ എല്ലാം ഈ ഡാറ്റയിൽ നല്ല രീതിയിൽ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പറഞ്ഞു വരികയാണെങ്കിൽ 0.3% വരെ ഇത് വർദ്ധിച്ചതായിട്ടും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ 0.3% ഓക്കെ ആണ്, അത് ആ ലെവലിലേക്ക് എന്തായാലും മാർക്കറ്റ് എത്തും. അതുപോലെ തന്നെ മുൻമാസത്തെ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ 0.4% ആയിരുന്നു, അതിൽ നിന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്, ചെറിയ രീതിയിൽ ഒരു വേരിയേഷൻ ഉണ്ടായിട്ടുണ്ട്. സോ ഇത്ര ഈ ഒരു ഡാറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ യൂറോ യു എസ് ഡി ഒക്കെ വാച്ച് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ഡാറ്റയുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഈ ന്യൂസസ് നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇതാണ് ഇന്ന് മേജർ ആയിട്ടുള്ള ഇന്ന് ഗോൾഡിന്റെ കേസിലേക്ക് ചെറിയൊരു പ്രൈസ് വേരിയേഷൻ ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ലൈക്ക് അതിനൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഈ ഒരു യുക്രൈൻ അധിനിവേശത്തിന് റഷ്യയിൽ നിന്നുള്ള ലോഹങ്ങളുടെ ഇറക്കുമതി നിരോധിക്കാനുള്ള രാജ്യങ്ങളുടെ ഒരുപാട് പദ്ധതികളും കാര്യങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെറ്റൽസിൽ നല്ലൊരു സപ്ലൈ കൺസേൺ ഉണ്ടാവുള്ളൊരു സൂചനയാണ് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഇത് ഗോൾഡിന്റെ കേസിലേക്ക് ഒരു ഇമ്പാക്ട് തന്നെയാണ്. അതുപോലെ തന്നെ യു എസ് ഫെഡ് വലിയ പലിശ നിരക്ക് കൂട്ടാനുള്ള സാധ്യത കാരണം ഗോൾഡ് നല്ല രീതിയിലൊരു സമ്മർദ്ദത്തിലാണ് ഇപ്പം കറൻലി നിൽക്കുന്നത്. അതും ഒരു കാരണമാണ്. ലൈക്ക് അതുപോലെ തന്നെ നമ്മുടെ ഇൻഫ്ലേഷൻ നല്ല രീതിയിൽ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതിനെ ഒന്ന് ചെറുത്തു നിന്ന്, അതായത് തടയാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഗ്ലോബലി നല്ല രീതിയിൽ കർശനമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ സെൻട്രൽ ബാങ്ക് നയങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് ഇൻവെസ്റ്റേഴ്സ് നല്ല രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് ഫിയർ മാർക്കറ്റിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ലൈക്ക് ഇതാണ് ഇന്ന് മേജറായിട്ടുള്ള ഗോൾഡിൻ്റെ ഒരു അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഓയിലിൻ്റെ കേസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റ് ഡൗൺ ആണ്, ഇപ്പോഴും കൺസോളിഡേറ്റ് തന്നെയാണ്. ലൈക്ക് ഇതിന് ഇപ്പം മോർണിംഗ് തന്നെ മാർക്കറ്റിലുള്ള സമയത്ത് നമുക്ക് മേജറായിട്ട് നമുക്ക് മനസ്സിലാക്കപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഗ്ലോബൽ എക്കോണമിയിൽ ആശങ്കകൾ നിലനിൽക്കുന്നതിനാൽ ഓയിലിൻ്റെ ഡിമാൻഡ് നല്ല രീതിയിൽ ഇപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു ഡോളറിൻ്റെ അടുത്തോളം ഓയിൽ നല്ല രീതിയിൽ ഡൗൺ ആയിരുന്നു. ലൈക്ക് ഇതാണ് ഇന്നത്തെ മേജറായിട്ടുള്ള ഒരു ഓയിലിൻ്റെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഓയിലിൽ നോക്കുകയാണെങ്കിൽ ഒരു ഒരു നല്ല രീതിയിലൊരു സപ്ലൈ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് 109-111 എന്ന് പറയുന്ന ലെവലുകളിൽ മാർക്കറ്റ് മേ ബി ഒരു നല്ല ഒരു ഡൗൺ പോവാൻ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു സപ്ലൈനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ന്യൂസസും പുറത്തേക്ക് വരുന്നത്. ഓക്കെ, ഇന്ന് കറക്റ്റ് നമ്മുടെ ഓയിലിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ചെറിയ രീതിയിൽ, വളരെ ചെറിയ രീതിയിൽ ഒരു ഗ്യാപ് ഡൗൺ തന്നതിന് ശേഷം മാർക്കറ്റ് താഴേക്ക് പോവുകയായിരുന്നു. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 105.61 ആ ലെവലിലേക്ക് മാർക്കറ്റ് ഡൗൺ ആയതിനു ശേഷം ചെറിയ രീതിയിൽ ഒക്കെ ഒരു $1 ലോസ് അല്ലെങ്കിൽ $1 കുറഞ്ഞതിന് ശേഷം തിരിച്ചൊരു നല്ല സ്ട്രോങ് റിക്കവറി തന്നെ സംഭവിച്ചിട്ടുണ്ട്. മാർക്കറ്റ് നേരെ അവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് 108 പോയി, 108 ആ ഒരു ലെവലിൽ കിടന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം ആ കൺസോളിഡേഷൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് $108.77 മൂവ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് ഡൗൺ ആവുകയാണ് ഉണ്ടായത്. സോ ഇപ്പോഴും ഡൗൺ തന്നെയാണ്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 105.60-61 ആ ലെവലിലേക്ക് മേ ബി മാർക്കറ്റ് വന്നേക്കാം.
അതേപോലെ നമ്മൾ ആ ഒരു ഗോൾഡിൻ്റെ ഒരു കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ഗോൾഡിൽ ആക്ച്വലി ഒരു നല്ലൊരു ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി ഒന്നും നമുക്ക് കറൻറ്റിൽ ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. കാരണം മാർക്കറ്റിൽ നല്ല രീതിയിൽ വോളിയം കുറവാണ്. ഓക്കെ, നല്ല രീതിയിൽ വോളിയം കുറവാണ്. നോർമൽ ഒരു ഒരു ഇങ്ങനത്തെ ഇതുപോലുള്ള മാർക്കറ്റുകളിൽ നമ്മൾ ട്രേഡ് എടുക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസാണ്. സോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1824 ഡോളേഴ്സിലേക്ക് മേ ബി മാർക്കറ്റ് ഒന്ന് ഡൗൺ ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ മാർക്കറ്റിന് ബുള്ളിഷ് പോവുകയാണെങ്കിൽ 1840 എന്ന് പറയുന്ന ലെവലിൽ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കൂടി നമുക്ക് കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ. ഇതിനെ ഈ ഒരു ന്യൂസസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും, അതുപോലെ ഇതിന്റെ ഒരുപാട് ഗ്ലോബലി നടക്കുന്ന കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിന്റെ ഒരു മാർക്കറ്റിൽ നമുക്ക് അതിന്റെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവുക. സോ ഇന്നത്തെ ഒരു ഫോറക്സ് ആൻഡ് കമ്മ്യൂണിറ്റി അപ്ഡേറ്റ്സ് നമ്മൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. സോ ഇനി നെക്സ്റ്റ് ഒരു ഷോയിൽ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. സോ ബൈ.